ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പല്ലിലൊക്കെ ഉള്ള പ്ലാക്കും കറയൊക്കെ നീക്കം ചെയ്തിട്ട് പല്ലിനെ നല്ല വെളുത്ത് ക്ലീൻ ആക്കി എടുക്കാനുള്ളൊരു ഹോം റെമഡിയാണ്. നമ്മളിത് അലോവെര വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ അലോവെര കൊണ്ട് സ്കിൻ കെയർ ടിപ്പുകളും അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്പുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് പല്ലിനും കൂടെ വളരെ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം. നമുക്ക് ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഈ മഞ്ഞക്കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ അത് പൊയ്ക്കോളും. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ ജെല്ലെടുക്കണം. അപ്പോൾ ഈ സൈഡുള്ള മുള്ളിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നിങ്ങൾ അലോവെര ജെൽ ഉപയോഗിക്കരുത്, അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന ജെൽ ഉപയോഗിക്കരുത്. ഇതിനെ കറ്റർ വഴിയിൽ നിന്ന് എടുത്ത ഇതുപോലത്തെ ജെല്ല് തന്നെ ഉപയോഗിച്ചാൽ മതി. അതിൽ മറ്റ് മിക്സൊക്കെ ചേർത്തിട്ടുണ്ടാവും. നമുക്ക് പ്യുവർ ആയിട്ടുള്ളതായിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുക്കാനായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിരുന്നു. ഇതുപോലെ നമ്മൾ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ചീർപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജെല്ല് നമുക്ക് നല്ല നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ എടുക്കാം. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി ആയുള്ളൂ. നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ ഈ വശം തന്നെ നമുക്ക് ഇതിലെ ജെല്ലുള്ള ആ ഒരു വശം ഇതുപോലെ ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ കിട്ടും നമുക്ക്, കണ്ടില്ലേ ഇതുപോലെ വരും. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിത് ഡെയിലി ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. രണ്ട് ദിവസം ഗ്യാപ്പിലൊക്കെയാണ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതേ കണ്ടില്ല, ശരിക്കും നന്നായിട്ട് ഒട്ടുന്നുണ്ട്. ഈ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലും അല്ലെങ്കിൽ ഈ ഒരു പെർഫെക്ഷനിലും കിട്ടില്ല. മാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു റിസൾട്ടും കിട്ടില്ല. അപ്പോൾ അതേ ഇവിടെ ഇതിൽ ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും നമുക്ക് കയ്യിലെടുക്കുമ്പോൾ നല്ല പശപ്പശപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള പല്ലിലുള്ള ടിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നല്ലതാണ് നമ്മൾ പല്ലിലുള്ള കറയൊക്കെ കളയാനായിട്ട്. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തിലൊരിക്കൽ അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സ്. നമ്മുടെ പല്ലിലുള്ള ഒരു തരം മഞ്ഞക്കറയും അതിന് ചുറ്റുമുള്ള കറുപ്പ് കറയൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണിത്. നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവാണ്. മാത്രമല്ല നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ വീട്ടിൽ ചെയ്യുന്ന ഈ ഒരു ടിപ്പുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപയോഗിക്കുക. ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.